അവസാനം നിങ്ങളുടെ എല്ലാം അടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളാണ് ഒരു കൊടിയുടെ കീഴിൽ വരുന്നതെങ്കിൽ ഇതൊരു ഒരു സുവർണകാലം വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരുന്ന സമയത്ത് ഞാനിതൊന്നും മറക്കില്ല. മൊത്തത്തിൽ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം അത് ആരു വഴി മെച്ചപ്പെടണം, ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ബോധ്യത്തോടെയാണ് നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതെങ്കിൽ, എതർ വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ, ഇതിനെല്ലാം തിരുത്തൽ വേണമല്ലോ. അല്ലാതെ ഒരു രാഷ്ട്രീയ കൊടിയുടെ കീഴിലുള്ള അടിമത്തം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയുടെ അടിമത്തമായി മാറും. ആ അടിമത്തത്തിന് ആരും വഴിപ്പെടരുതെന്നാണ്. അതിപ്പോൾ എൻ്റെ രാഷ്ട്രീയ കൊടിക്ക് പിന്നാലെയായാലും ആ അടിമത്തം പാടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഓരോ രാഷ്ട്രീയ കൊടിയുടെയും കീഴെ അണിനടക്കുന്ന ഉത്തരവാദിത്വം പേറുന്ന വ്യക്തികൾ, ആ വ്യക്തികളാണ് പ്രധാനം എന്ന് തന്നെയാണ്. ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ ഊന്നി നിങ്ങളെയെല്ലാം വശീകരിച്ച് അവസാനം നിങ്ങളുടെ എല്ലാം അടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളാണ് ഒരു കൊടിയുടെ കീഴിൽ വരുന്നതെങ്കിൽ തിരസ്കരണം എന്തായിരിക്കണമെന്നും അതിൻ്റെ ഒരു ലെവൽ എന്തായിരിക്കണമെന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കണം. അപ്പോൾ എന്താണ്, നമുക്ക് ജീവിതമാണ്, അവർക്ക് അവരുടെ മാത്രം ജീവിതം എന്നത് രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയത്തെ തച്ചുടക്കുക എന്നുള്ളതാവണം ഒരു പ്രജയുടെ ചുമതല. അങ്ങനെ പ്രജ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിറം മാറുന്നില്ല, അതിൻ്റെ ഒരു രൂപരേഖ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അതിൻ്റെ ഒരു ലാഞ്ചന പോലും നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഈ വർഷം മുതൽ, ഇതിപ്പോൾ നവംബർ നഷ്ടപ്പെടുത്തിയ ഒരു വർഷം മുഴുവൻ ഒടുങ്ങുന്ന ഡിസംബറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു റെസൊല്യൂഷൻ നമ്മൾ എടുക്കണം, ഒരു പ്രമേയം ഓരോ വ്യക്തിയും ഹൃദയത്തിൽ പാസാക്കി വെക്കണം. വ്യക്തികളെ കണ്ടെത്തണം, വ്യക്തികളെ തിരഞ്ഞെടുക്കണം എന്ന് വന്നാൽ ഈ രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം ഇതൊരു വലിയ ബാധ്യതയാവും. അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് നല്ല ഹൃദയമുള്ള വ്യക്തികളെ തന്നെയായിരിക്കണം എന്ന് പറയുന്ന നിർബന്ധത്തിലെത്തിയാൽ ഒരു രാഷ്ട്രീയ ഭരണ നവോത്ഥാനം നടത്തുന്നത് ഇന്ത്യൻ ജനതയായിരിക്കണം. ആ ഇന്ത്യൻ ജനതയുടെ ഭാഗമായി മാറണം കേരളവും. അങ്ങനെ കേരളം ആവണ്ട, നഖത്തിൻ്റെ കേരളം ആവണ്ട, കേരളം കേരത്തിൻ്റെ കേരളം ആയി തിരിച്ചു പിടിക്കണം നമുക്ക് ആ സ്വത്വം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, പദ്ധതികളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് പറയാം. കേരളത്തിൻ്റെ അധീനതയിൽ വരുന്ന, കേരള ഭരണത്തിൻ്റെ അധീനതയിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പറയരുത് എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. എങ്കിലും അങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു വ്യക്തിപരമായി എനിക്ക് ഒരു രാഷ്ട്രീയത്തെയോ മറ്റു രാഷ്ട്രീയങ്ങളെയോ ചിലപ്പോൾ അതിരൂക്ഷമായി വിമർശിക്കേണ്ടി വരും. അത് ഇങ്ങനെ ഒരു പരിപാടിയിൽ, ഇത് രാഷ്ട്രീയ പരിപാടി അല്ലാത്തതുകൊണ്ട് ഒഴിവാക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത്. നമ്മളിത് നമ്മുടെ മണ്ണിൻ്റെ സാധ്യതകൾ എന്ത് എന്ന് മാത്രം ആരാഞ്ഞ് അതിലേക്ക് നിങ്ങൾക്ക് ചൂണ്ടുപലക വെക്കാനുണ്ടെങ്കിൽ ആ ചൂണ്ടുപലക വെക്കാം. ഇതങ്ങനെ വെറുതെ കൂട്ടം കൂടി കാപ്പി കൂടി കുടിച്ചങ്ങ് പിരിയുന്നതല്ല. നമുക്കിനി ഇപ്പോൾ ഒരു ഊണ് കഴിക്കുന്ന പരിപാടിയും കൂടെ SG ഫുഡ് ടൈംസ് എന്ന് പറഞ്ഞുകൂടി ചിലപ്പം ഭാവിയിൽ ചെയ്യുന്ന തരത്തിൽ ബന്ധങ്ങൾ വളരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.